ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഐ പി ഒ അഥവാ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. സോ നമുക്കിന്ന് പരിശോധിക്കാം എന്താണ് ഐ പി ഒ എന്ന്. ഒരു കമ്പനി ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഐ പി ഒ എന്ന് പറയുന്നത്. സോ ആ കമ്പനി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സാധാരണ പബ്ലിക്കിന്, അതായത് ജനറൽ പബ്ലിക്കായ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റ് ആയ നമ്മൾക്കും അതുപോലെ തന്നെ ഔട്ട്സൈഡ് എച്ച് എൻ ഐ ഇൻവെസ്റ്റേഴ്സിനും എല്ലാം ഷെയർ വാങ്ങിക്കാൻ പറ്റുക. സോ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെ ഒരു കമ്പനി ഐ പി ഒ എന്ന ഒരു പ്രോസസ്സ് വരെ എത്തും, അല്ലെങ്കിൽ ആ ഐ പി ഒ എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെ നിങ്ങൾക്ക് ഒരു ഐ പി ഒയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാം. ഓക്കെ, സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പുതിയ കമ്പനി ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഐ പി ഒ വഴിയാണ് ആക്ച്വലി ഒരു പുതിയ കമ്പനി ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷമായിരിക്കും നമ്മൾ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനായാലും ബാക്കിയുള്ള ഷെയർ മാർക്കറ്റ് വഴി നമുക്ക് ഈ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ പറ്റുക. ഓക്കെ, സോ ആദ്യത്തെ പോർഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു കമ്പനിയുടെ ഒരു ഗ്രോത്താണ്, കമ്പനിയുടെ ഒരു ലൈഫ് സൈക്കിൾ. ഓക്കെ, എങ്ങനെ ഒരു കമ്പനി ഉണ്ടായി അത് ഐ പി ഒ വരെ എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ അതിന് ഫണ്ട് വേണം. ഓക്കെ, സോ ഫണ്ട് വേണമെങ്കിൽ ഫസ്റ്റ് ആളുകളെല്ലാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഈ ഐഡിയ ഡിസ്കസ് ചെയ്ത്, സോ അതിൽ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ഈ നമ്മുടെ ഒരു ബിസിനസ്സിൽ പൈസ ഇറക്കാൻ താല്പര്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ്സിൻ്റെ പൈസ അല്ലെങ്കിൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾ വേണം. സോ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം. സോ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു 5 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു 2 ലക്ഷം ഉണ്ട്, ബാക്കി ഒരു 3 ലക്ഷം നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് നിന്നായിട്ട് വാങ്ങിച്ചു. ഓക്കെ, അതൊരു ഒരിക്കലും ഒരു കടല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ആ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത്. അതായത് പ്രീ റവന്യൂ സ്റ്റേജിൽ ഈ ഒരു ബിസിനസ് സക്സസ് ആവോ അതോ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിങ്ങളുടെ ഒരു ഐഡിയയിലും നിങ്ങൾ എന്ന വ്യക്തിയിലും വിശ്വസിച്ച് പൈസ ഇടുന്ന ആൾക്കാരുണ്ട്, അവരെയാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ആ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് സീഡ് ഫണ്ട് എന്ന് പറയുക. ഓക്കെ, സോ നമ്മളൊരു ബിസിനസ്സിൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ബിസിനസ്, അതായത് ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയ ബിസിനസ്സ് 5 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ ബിസിനസ് സക്സസ് ആയി, അതിൻ്റെ ലെവൽസ് 1 കഴിഞ്ഞു, ലെവൽ 2 നിങ്ങൾക്ക് ഗ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ 5 ലക്ഷത്തിന് പകരം നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഓക്കെ, അതായത് എക്സ്പാൻഡ് ചെയ്യാനും ബാക്കിയുള്ള എക്സ്പെൻസിനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻവെസ്റ്റർമാരെ തേടാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ കുറച്ചും കൂടി ഒരു നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ VCs. ഓക്കെ, സോ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുവിധം നല്ല എസ്റ്റാബ്ലിഷ് ആയ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് VCs ഉണ്ട്, നമ്മുടെ ഇപ്പോൾ ഒരുവിധം വലിയ കമ്പനീസിൻ്റെ CEOs അതുപോലെ തന്നെ ഒരുവിധം ഹൈ പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ഒരുവിധം ആവശ്യത്തിനുള്ള പൈസ, അതായത് വലിയൊരു എമൗണ്ട് അല്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ആവശ്യമായ ഒരു എയർലി സ്റ്റേജസിൽ ആവശ്യമായ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന ആ ഒരു ഇതിൻ്റെ പേരാണ് നമ്മൾ നേരത്തെ സീഡ് ഫണ്ട് പറഞ്ഞു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെന്ന് വാങ്ങിക്കുന്നത്. VC അടുത്ത് നിന്ന്, അതായത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഫണ്ടിങ്ങിനെ പറയുന്നതാണ് Series A ഫണ്ടിങ്. അതുപോലെ ഇപ്പോൾ ചില സ്റ്റാർട്ടപ്പ്സ് Series A ഫണ്ടിങ്, Series B ഫണ്ടിങ്, അങ്ങനെ ഒരുപാട് സീരീസ് ഓഫ് ഫണ്ടിങ് പോകും. ഓക്കെ, ഇനി ഇതും കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ ആ റിക്വയർമെൻറ്റ് കഴിഞ്ഞു, വീണ്ടും കമ്പനി ഒരുവിധം നല്ല ഗ്രോത്ത് പാത്തിലാണ്, വീണ്ടും നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ചെറിയ സിറ്റിയിൽ തുടങ്ങി, അതിനുശേഷം നിങ്ങൾ കേരളത്തിൽ മുഴുവൻ എക്സ്പാൻഡ് ചെയ്തു, എങ്ങനെ VC പൈസ വെച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് തോന്നണം, ഓക്കെ എനിക്ക് എൻ്റെ ഈ ബിസിനസ് ഇന്ത്യ മുഴുവൻ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് വലിയൊരു എമൗണ്ട് ഓഫ് പൈസ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ സമയത്താണ് നെക്സ്റ്റ് ലെവൽ ഓഫ് എന്താ പറയുക ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് വരിക. അപ്പോൾ അവർ തന്നെ പറയുന്നതാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, സോ അവർ കുറച്ചും കൂടിയും വളരെ വലിയ എസ്റ്റാബ്ലിഷ്ഡും അതുപോലെ തന്നെ ഇതിൽ ഇങ്ങനെ വലിയ കമ്പനീസിൽ പൈസ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതുപോലെ ലാഭമെടുക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. ഓക്കെ, സോ അവർ വന്ന് നല്ലൊരു എമൗണ്ട് ഓഫ് മണി നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ നമ്മുടെ കമ്പനിയുടെ ബോർഡിലുണ്ടാവും, അവർ നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെ പോകണമെന്നും അവർ ഡിസിഷൻ മേക്കിംഗ് അവരുണ്ടാവും. സോ ആ ലെവലെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, വീണ്ടും നിങ്ങൾക്ക് പ്രൈവറ്റ് ഇക്വിറ്റിയിൽ ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ എടുക്കാം. സോ ഒരുപാട് കമ്പനീസ് ഇതിനെല്ലാം പകരമായിട്ട് ചെയ്യുന്നതാണ് പബ്ലിക്കിൽ, അതായത് IPO പോകാം.
ഓക്കെ. അതായത് ഒരു 2-3 ഇയേഴ്സ് നല്ല രീതിയിൽ കമ്പനി പോയി, എല്ലാ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾ ട്രൈ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, ഓക്കെ, നിങ്ങളുടെ കമ്പനി നല്ല രീതിയിൽ വളരാൻ പോവുകയാണെന്നുള്ളൊരു കോൺഫിഡൻ്റ് വരുമ്പോൾ, അപ്പോൾ നെക്സ്റ്റ് ലെവല് ആളുകൾ ചിന്തിക്കണം, ഓക്കെ എന്നാൽ ഞാൻ എൻ്റെ കമ്പനി പബ്ലിക്കാകാൻ പോകണം. പബ്ലിക്കാകാൻ പോകുന്നത് ഉദ്ദേശിക്കുന്നത് ഐ പി ഒക്ക് പോവാണ്. അപ്പോൾ ഐ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മണി കമ്പനിയിലേക്ക് വരികയാണ്. ഓക്കെ, അത് കളക്ട് ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 500,000, 50,000, അത് കഴിഞ്ഞിട്ട് ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഹോൾഡേഴ്സ് എന്ന് വെച്ചാണെങ്കിൽ ഒരു 5 crore. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഇന്ത്യ മുഴുവൻ എക്സ്പാൻഡ് ചെയ്യാൻ എനിക്കൊരു 100 crore രൂപയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കമ്പനി എക്സ്പെൻസ് ഒരു 10-500 crore രൂപ എനിക്ക് സമാഹരിക്കണം. ആ ഒരു സിറ്റുവേഷനിലൊക്കെ കമ്പനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിതിന് നേരത്തെ എടുത്ത PE അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ലോൺ അതിനെല്ലാം പകരമായിട്ട് ഇവരെന്താ ചെയ്യുന്നതെങ്കിൽ ഇവർ IPO ഓഫർ ചെയ്യും. ഓക്കെ, സോ IPO ഓഫർ ചെയ്യുന്നതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടല്ലോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്പനിയിൽ, അതുപോലെ VC വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഉണ്ടായിരിക്കും, PE പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ ഇവരെല്ലാം ആ കമ്പനിയുടെ ഗ്രോത്ത് സ്റ്റേജിൽ കമ്പനീനെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, സോ അവർക്കെല്ലാം ഒരു എക്സിറ്റ് കൊടുക്കണം. അതായത് അവരിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രോമിസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അത് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ ഇക്വിറ്റി അല്ലെങ്കിൽ IPO പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ഇതിൽ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അവർക്കൊരു എക്സിറ്റ് കിട്ടും, അവർക്ക് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഇൻകം കിട്ടും, അതിൻ്റെ റിട്ടേൺ കിട്ടും. സോ അവർക്കൊരു എക്സിറ്റ് കൊടുക്കുന്നതാണ് ഫസ്റ്റത്തെ ഇൻറ്റൻഷൻ. ഇനി അടുത്ത് പറയണത്, നമുക്കറിയാം നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഏത് കമ്പനിയിലായാലും എംപ്ലോയീസ് സ്റ്റാർട്ടിങ് മുതലുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് എംപ്ലോയീസിന് ഇതിൽ കമ്പനിയിൽ ഷെയർ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഷെയറുള്ള ആൾക്കാർക്ക് ഈ കമ്പനിയിലെ IPO പോകുന്ന സമയത്ത് ഇവർക്ക് ഈ ആക്ച്വലി അവരുടെ കയ്യിലുള്ള ഹോൾഡിംഗ് ഉള്ള ഷെയർ വിൽക്കാൻ പറ്റും. സോ അങ്ങനെ ഷെയർ എന്താ പറയുക, എംപ്ലോയീസ് വിറ്റിട്ട് ഒരുവിധം നല്ല രീതിയിൽ എമൗണ്ട് അവർക്ക് ലാഭം കിട്ടിയ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ അടുത്തന്നെ ഫ്ലിപ്കാർട്ടായാലും, ഫ്ലിപ്കാർട്ട് IPO പോയിട്ടില്ല, സോ അല്ലാതെ അവർ അക്വിസിഷൻ നടന്നപ്പോൾ ESOP വെച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് എംപ്ലോയീസിന് പൈസ ഉണ്ടാക്കി. പക്ഷേ IPO പോയിട്ട് ESOP വെച്ച് പൈസ ഉണ്ടാക്കിയ ഒരുപാട് കമ്പനീസിൻ്റെ പേരിൽ ഒന്നാണ് ഗൂഗിൾ, ഇൻഫോസിസ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, അങ്ങനെയുള്ള കമ്പനീസ്. സോ IPO പോകുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷനാണ് അവരുടെ ആ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് വളരെ എന്താ പറയുക, തുടക്കം മുതലുള്ള എംപ്ലോയീസിൻ്റെ ഒരു റിവാർഡ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഈ ഒരു കമ്പനി ചിലപ്പോൾ അധികം പബ്ലിക്കിന് അറിയാത്തൊരു കമ്പനി ആയിരിക്കാം. ഓക്കെ, പക്ഷേ നമ്മൾ IPOയിലേക്ക് വരുന്ന സമയത്ത് വളരെ വലിയൊരു വിസിബിലിറ്റിയാണ് ഈ കമ്പനിക്ക് കിട്ടാൻ പോകുന്നത്. പബ്ലിക് കാരണം ഈ കമ്പനിയുടെ ഷെയർസ് ഡേ ടു ഡേ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ അങ്ങനെ ട്രേഡ് ചെയ്യുന്നതോടുകൂടി ആളുകൾക്ക് ഈ കമ്പനീനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും എല്ലാം നല്ലൊരു വിസിബിലിറ്റിയും അതുപോലെ നല്ലൊരു ഇൻട്രസ്റ്റ് വരികയും, പിന്നെ ഇതിൽ ആളുകൾക്ക് ചിലപ്പോൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻഷൻ വരികയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ കമ്പനിക്ക് വിസിബിലിറ്റി കിട്ടാൻ ഈ IPO കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി IPOയുടെ പ്രൊസീജിയേഴ്സ് നോക്കാം. ഓക്കെ, സോ IPOയുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി IPO പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ മെർച്ചൻ്റ് ബാങ്കർ എന്ന് പറഞ്ഞൊരു ആൾക്കാരെ അല്ല ഇത് ചെയ്യും, എന്താ പറയുക, അപ്പോയിൻ്റ് ചെയ്യും. സോ ഈ അപ്പോയിൻമെൻറ്റിൽ മെർച്ചൻ്റ് ബാങ്കർ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ കമ്പനിയുടെ എല്ലാ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സും ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യും. ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഈ കമ്പനിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ബാധ്യതകൾ ഈ കമ്പനിക്കുണ്ടോ, അതുപോലെ ലീഗലായിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് അതെല്ലാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. സോ ആ ഒരു എല്ലാം ക്ലീനാക്കിയിട്ട് വയ്ക്കും. അവരുടെ റവന്യൂ എന്താണ്, അവരുടെ ഫുൾ ഡീറ്റെയിൽസ്, കമ്പനീനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആയിരിക്കും. സോ അതിനുശേഷം SEBI, അതായത് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം SEBI ആണ്. ഈ IPOയും ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൻ്റെ നോംസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് SEBI ആണ്. സോ SEBIക്ക് ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ കൊടുക്കും, അതായത് അപ്ലിക്കേഷൻ കൊടുക്കും IPO സബ്മിറ്റ് ചെയ്യാനുള്ളത്. അതിനുശേഷം SEBIയിൽ നിന്ന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം ഇവരെന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, DRHP എന്ന് പറഞ്ഞ സംഭവമുണ്ട്. DRHP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഒരു
ഡോക്യുമെൻ്റ് ആണ്, അതായത് പബ്ലിക്കിന് സപ്ലൈ ചെയ്യാനുള്ളൊരു ഡോക്യുമെൻ്റ്. ഓക്കെ, സോ അതിൽ കമ്പനീനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഡി ആർ എച്ച് പിയിലെ മെയിനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഡി ആർ എച്ച് പിയിൽ ഉണ്ടാകുന്നത്. ഡി ആർ എച്ച് പിയുടെ ഫുൾ ഫോം ഡ്രാഫ്റ്റ് റൈഡ് ഹിയറിംഗ് പെർസ്പെക്റ്റീവ്സ്. സോ ഇതിൽ പറയുന്നത് എത്ര രൂപയുടെ ഐ പി ആണ്, എത്ര അല്ലെങ്കിൽ എത്ര കോടിയുടെ ഐ പി ആണ് ഇതിൽ പോകാൻ പോകുന്നത്, ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, എത്ര ഷെയർസ് പബ്ലിക്കിന് വാങ്ങിക്കാം, അതുപോലെ കമ്പനി എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ റവന്യൂ മോഡല്, ഇതിൽ എന്തൊക്കെ റിസ്ക് ഈ കമ്പനി ബിസിനസ്സിലുണ്ട്, ഇപ്പോൾ ഏത് ബിസിനസ്സായാലും റിസ്ക് ഉണ്ടായിരിക്കും. സോ അതുപോലെ എല്ലാ ഡീറ്റെയിൽസും കമ്പനീനെ കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന് ഷെയർ ചെയ്തിട്ട്, സോ പബ്ലിക്ക് നല്ലൊരു ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ പി ഒക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സ് ഉറപ്പായിട്ടും ഈ ഒരു ഡോക്യുമെൻ്റ് വായിച്ച് നോക്കി കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കും. ഓക്കെ, സോ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അവർ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഐ പി ഒ അവർ ഈ കമ്പനി ഏത് കമ്പനിയാണ് ഐ പി ഒ പോകുന്നത്, അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യും, ഒരുപാട് ടി വി കൊമേഴ്ഷ്യൽസും അതുപോലെ തന്നെ മറ്റുള്ള ബ്രോക്കേഴ്സ് വഴിയും എല്ലാം മാർക്കറ്റിംഗ് നടക്കും. പിന്നെ ഈ ഒരു ഐ പി ഒക്ക് ഇപ്പോൾ നമ്മളൊരു 1,000 crore ഐ പി ഒ പോവാണ്, സോ അതിന് ഓരോ ഷെയറിൻ്റെ പ്രൈസ് ബാൻഡ് എത്ര രൂപയ്ക്കാണ് ഒരു ഷെയർ ഏകദേശം കൊണ്ടുപോകാൻ പോകുന്നതിന് ഒരു പ്രൈസ് ബാൻഡ് ഡിസൈഡ് ചെയ്യും. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് പറയണത് ഒരു കമ്പനി ഐ പി ഒ പോവാണ്, അതായത് 100 crore ഐ പി ഒ പോവാണ്. അപ്പോൾ അവർ ഡിസൈഡ് ചെയ്യും, ഓക്കെ ഈ ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 100 to 110 വരെയാണ്. ഓക്കെ, ആ നിലയിൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ബിഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഒരാൾക്ക് 3 bids പ്ലേസ് ചെയ്യാൻ പറ്റുക. 3 bids എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ 100 rupees ഒരു 10 shares ബിഡ് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി 110 rupees അടുത്ത 10 shares ബിഡ് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റത്തെ കട്ട് ഓഫ് പ്രൈസ് ആയിട്ടുള്ള 120 rupees 100 rupees എന്ന് വെച്ചാണെങ്കിൽ 120 rupees അടുത്ത 10 shares ബിഡ് പ്ലേസ് ചെയ്യാം. സോ ഈ 10 shares എന്ന് പറയുന്നത് അതൊരു ലോട്ടാണ്. ഓക്കെ, ഈ ഐ പി ഒ പോകുമ്പോൾ അതിനൊരു മിനിമം ലോട്ട് ഉണ്ടായിരിക്കും, ആ ലോട്ടിൻ്റെ മൾട്ടിപ്ലയർ വെച്ചിട്ടാണ് പിന്നെ ഈ ഐ പി ഒ എക്സിക്യൂട്ട് ആവുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിക്ക കമ്പനീസും ഒരു 50 or 60 or 100 അത്രയും മിനിമം ഷെയർ നമ്മൾ വാങ്ങിക്കണം ഐ പി ഒയിൽ, നമുക്ക് ഒരു ഷെയറായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ലോട്ടാണ് നമ്മൾ വാങ്ങിക്കുക, ആ ലോട്ട് വെച്ചിട്ട് എത്ര ലോട്ട് വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷേ നമ്മൾ സാധാരണ ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം ഒരു ഐ പി ഒയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഷെയർ 200,000 rupees വരുന്ന ഷെയറാണ്. 200,000 rupees കൂടുതൽ നമുക്ക് ഒരിക്കലും ഐ പി ഒ വഴി വാങ്ങിക്കാൻ പറ്റില്ല. സോ അതിന് ശേഷം ഐ പി ഒയിൽ അലോക്കേറ്റ് ചെയ്ത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഷെയർ വാങ്ങിക്കും. പക്ഷേ ഐ പി ഒ വഴി 200,000 rupees ഷെയറാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക. ഓക്കെ, സോ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഐ പി ഒ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഐ പി ഒ വന്നു, ഐ പി ഒ വന്നിട്ട് അതിൽ പറയുകയാണ് എൻ്റെ പ്രൈസ് ബാൻഡ് 100 to 120 rupees മിനിമം ലോട്ട് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ഓക്കെ, സോ ഒരു ലോട്ട് 50. അപ്പോൾ നമുക്ക് എനിക്ക് വേണമെങ്കിൽ 100 rupees 10 lots ഞാൻ പ്ലേസ് ചെയ്തു, 110 rupees 10 lots പ്ലേസ് ചെയ്തു, 120 rupees അതായത് കട്ട് ഓഫ് പ്രൈസ്, അതാണ് ലാസ്റ്റത്തെ ആ ഒരു മാക്സിമം എമൗണ്ട് ഉണ്ടല്ലോ അതിനാണ് കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയുക, ആ 120 rupees അടുത്ത 10 lots പ്ലേസ് ചെയ്തു. അതിനുശേഷം ഈ 3 days ആക്ച്വലി എല്ലാ ഐ പി ഒസും ഓപ്പൺ ആയിരിക്കുക പബ്ലിക്കിന് ബിഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിഡ് ചെയ്യാൻ വേണ്ടി ഈ 3 days ഇത് ഓപ്പൺ ആയിരിക്കും, 3 days കൊണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതായത് എത്ര പേര് ഇതിന് ബിഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ഓക്കെ, സോ 3 days കഴിഞ്ഞതിന് ശേഷം ഈ ഐ പി ഒയുടെ ആ കമ്പനി വാല്യൂ ചെയ്യും, ഓക്കെ ഏത് പ്രൈസിനാണ് കൂടുതൽ ബിഡിങ് വന്നത്, അതനുസരിച്ചിട്ട് ഇവർ ഒരു ഈ പ്രൈസ് ബാൻഡാണല്ലോ 100 to 120 പ്രൈസ് ബാൻഡാണല്ലോ, അപ്പോൾ അവരൊരു ഒരു പ്രൈസ് അതിൽ ഫിക്സ് ചെയ്യും. ഓക്കെ ഓക്കെ, സോ ആ ഒരു പ്രൈസിലായിരിക്കും കമ്പനി ആക്ച്വലി ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റിംഗ് ഡേയിൽ. സോ ഈ ഒരു പ്രോസസ്സിനെ, അതായത് കമ്പനി ആ 3 days ശേഷം ഇതെല്ലാം അനലൈസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രൈസ് പ്രോപ്പറായിട്ടൊരു പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയാം. നമുക്കറിയാം ഒരുവിധം എല്ലാ ഐ പി ഒസും ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലായിരിക്കും നടക്കുക, വളരെ കുറച്ച് ഐ പി ഒസ് ആണ് ഫിക്സ്ഡ് പ്രൈസ് ഐ പി ഒ എന്ന് പറഞ്ഞ് വരിക, അതായത് അതിൽ നമുക്ക് ഈ ഒരു പ്രൈസ് മാല് ഉണ്ടാവില്ല, ഒരു പ്രൈസ് ആയിരിക്കും, ആ പ്രൈസിന് തന്നെയാണ് നമുക്ക് ബിഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരുവിധം എല്ലാ ഐ പി ഒസും ബുക്ക് ബിൽഡിംഗ് ഐ പി ഒസ് ആണ്.
ഓക്കെ. സോ അവർ ഒരു പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യും. ഞാൻ എക്സാമ്പിൾ പറയാം. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു 3 ബിഡ് പ്ലേസ് ചെയ്തിരുന്നു. 100 രൂപയ്ക്ക് 50 ഷെയർ, 110 രൂപയ്ക്ക് 50 ഷെയർ, 120 രൂപയ്ക്ക് 50 ഷെയർ. അതിൻ്റെ എൻ നമ്പർ ഓഫ് ലോട്ട് 2 ലാക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ. ഇനി ഇവർ പ്രൈസ് ഫിക്സ് ചെയ്തു, 115 രൂപ പ്രൈസ് ഫിക്സ് ചെയ്തു. ഓക്കെ. സോ എൻ്റെ ഇതിൽ ക്വാളിഫൈ ചെയ്ത ലോട്ട്, അപ്പോൾ അതിൽ ഒരു ലോട്ട്, ഒരു ബിഡാണ് എൻ്റെ ക്വാളിഫൈ ചെയ്തത്. അതായത് 120 കട്ട് ഓഫ് പ്രൈസിലുള്ള ബിഡായിരിക്കും എന്നെ ക്വാളിഫൈ ചെയ്തത്. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച് ആലോചിച്ച് നോക്കും, നിങ്ങൾ 115 ഒരു ബിഡിട്ടുണ്ട്, 118 പറഞ്ഞിട്ടുണ്ട്, 120 ഇട്ടുണ്ട്. ആ കേസസിൽ നിങ്ങളുടെ ഇപ്പോൾ 3 ബിഡ് ക്വാളിഫൈ ആവും. ഓക്കെ. സോ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ എത്ര ക്വാളിഫൈ ആയ ബിഡുണ്ടോ ആ ബിഡിനുള്ള ഷെയർ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അലോക്കേറ്റ് ആവും. ഓക്കെ. ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നമ്മൾക്ക് കുറച്ചും കൂടി പുറകിലേക്ക് വേണമെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 തരത്തിൽ അത് അപ്ലൈ ചെയ്യാം. അതായത് നെറ്റ് ബാങ്കിങ് വഴി അപ്ലൈ ചെയ്യാം, UPI വഴി അപ്ലൈ ചെയ്യാം. ഓക്കെ. സോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് ആക്ച്വലി നമ്മുടെ പൈസ നമ്മൾ അപ്ഫ്രണ്ടായിട്ട് കൊടുക്കേണ്ടതായിട്ടില്ല. ഓക്കെ. സോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം IPO അപ്ലൈ ചെയ്യണമെങ്കിൽ. സോ ഡിമാറ്റ് അക്കൗണ്ട് മാൻഡേറ്ററി ആണ്. ആ ഡിമാറ്റ് അക്കൗണ്ടിലാണ് ആക്ച്വലി ഈ നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഷെയർ വന്ന് വരിക. അതുപോലെ ബാങ്ക് അക്കൗണ്ടും മാൻഡേറ്ററി ആണ്. ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കും നമ്മൾ പൈസ ബ്ലോക്ക് ചെയ്യുക. സോ ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ 120 50 ഷെയറിൻ്റെ ലോട്ട്, എത്ര ലോട്ടാണ്, 2-3 ലോട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് 3 ബിഡാണ് കിട്ടുക. ആ 3 ബിഡിൽ മാക്സിമം എമൗണ്ട് എത്രയാണോ ആ പൈസ നമ്മുടെ ബാങ്കിൽ ബ്ലോക്കാവും. ഓക്കെ. സോ ആ ബാങ്കിൽ ബ്ലോക്കായി കിടക്കും. അതിനുശേഷം IPO അലോക്കേറ്റ് ചെയ്യുന്ന ദിവസം, അതായത് IPO ഒരു ദിവസം അലോക്കേറ്റ് ആവും. ആ ദിവസം നമുക്ക് കയറി ചെക്ക് ചെയ്യാം, ഓക്കെ, എനിക്ക് അലോക്കേറ്റ് ആയതുണ്ടോ, അലോക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എത്ര ലോട്ട് എനിക്ക് അലോക്കേറ്റ് ആയിട്ടുണ്ട്. അതെല്ലാം IPO അലോക്കേറ്റ് ചെയ്ത ദിവസം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അലോക്കേറ്റ് ആയി കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ 200,000 രൂപയ്ക്ക് ബിഡ് പ്ലേസ് ചെയ്താൽ 100,000 IPO അലോക്കേറ്റ് ആയിരുന്നെങ്കിൽ 100,000 രൂപ നമ്മുടെ ബ്ലോക്ക് ചെയ്ത ബാങ്കിൽ നിന്ന്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കമ്പനി എടുക്കും. ഓക്കെ. അതിന് അതായത് ബ്രോക്കറുടെ അതിലേക്ക് പോകും, കാരണം അത്രയും ഷെയർസ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ പോകണം. ബാക്കി 100,000 രൂപ നിങ്ങൾക്ക് തിരിച്ച് ബ്ലോക്ക് ചെയ്ത എമൗണ്ട് മാറി നോർമൽ എമൗണ്ടായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ആവും. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തു, അപ്ലോഡ് ചെയ്തിട്ട് ഇത് എന്താ പറയുക, ഒന്നും അലോട്ട് ചെയ്യില്ല. ഓക്കെ. ഒന്നും അലോട്ട് ചെയ്യാത്ത സിറ്റുവേഷനിൽ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൈസ മുഴുവൻ അൺബ്ലോക്ക് ആവും, നിങ്ങൾക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിലിപ്പം ചില IPOs കേൾക്കാം നമുക്ക്, IRCTC ആയാലും ഈ ലാസ്റ്റ് കഴിഞ്ഞ ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ ആയാലും, ആ IPOs എല്ലാം വളരെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 3,000,000,000 IPO അല്ലെങ്കിൽ ഇത്രയും ആണ് ഉദ്ദേശിക്കുന്നത്, 1,000,000,000 IPO ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പക്ഷേ എനിക്ക് അതിലും കൂടുതൽ ആൾക്കാർ ബിഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒരുപാട് എത്രയാണ് 100% അല്ലെങ്കിൽ 200% എക്സ്ട്രാ ബിഡിങ് വന്നു. ഓക്കെ. ആ ഒരു കേസസിനെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. ചില കമ്പനിയുടെ IPOs വരുമ്പോൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും, അതായത് നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ടിനുള്ള ബിഡ് അവിടെ വന്നിട്ടുണ്ടാവില്ല. ഓക്കെ. സോ ഓവർ സബ്സ്ക്രിപ്ഷൻ IPOs, അണ്ടർ സബ്സ്ക്രിപ്ഷൻ IPOs നമുക്ക് എന്തായാലും അലോട്ട്മെൻറ്റ് കിട്ടും. ഓവർ സബ്സ്ക്രിപ്ഷൻ IPOs അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ IPO അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയില്ല നിങ്ങൾക്ക് IPO ഇതിൽ എന്താ പറയുക അലോട്ട്മെൻറ്റ് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഓവർ സബ്സ്ക്രിപ്ഷൻ IPOs എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പേര് സെയിം ബിഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെയുള്ള കേസസിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ ഒരു എന്താ പറയുക നറുക്കെടുക്കും. നറുക്കെടുത്തിട്ട് കുറച്ച് പേർക്കാണ് ഇത് അലോട്ട് ചെയ്ത് കൊടുക്കുക, കാരണം അല്ലാതെ വേറൊരു ക്രൈറ്റീരിയ അവർക്ക് ഇല്ല. കാരണം എല്ലാവരും ചിലപ്പോൾ കട്ട് ഓഫ് പ്രൈസിലായിരിക്കും ബിഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, ആൻഡ് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ അത്രയും ബിഡ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ കേസസിൽ ഇവർ നറുക്കെടുത്തൊരു ഡ്രോ വെച്ചിട്ട് അതിൽ നിന്നായിരിക്കും ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്ത് അവർക്ക് അലോട്ട് ചെയ്യാം. ഓക്കെ. സോ ചില IPOs എല്ലാം വളരെ ലക്കിയാണ്, ചില വളരെ ലക്കി ആയിട്ടുള്ള ആൾക്കാരെങ്കിലും കിട്ടുക, ഒരു ലോട്ടറി പോലെയാണ് ആക്ച്വലി. ഓക്കെ. സോ അതിന് വലിയൊരു എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു IRCTC IPO തന്നെ എടുത്തു കഴിഞ്ഞാണെങ്കിൽ, IRCTC IPO പ്രൈസ് ബാൻഡ്, അതായത് IPO പ്രൈസ് 315 to 320 രൂപ വരെയായിരുന്നു. ഓക്കെ. ഇത് ആക്ച്വലി വളരെ വലിയൊരു, അതായത് 100% മുകളിൽ ഗെയിൻ, 120% അടുത്ത് ഗെയിനിലാണ് അന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്.
ഓക്കെ. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 700 രൂപയുടെ അടുത്ത് ലിസ്റ്റ് ചെയ്തു. പിന്നെ ഈ ഷെയർ ആക്ച്വലി മാക്സിമം ഒരു 2000 അടുത്ത് വരെ എത്തി. ഓക്കെ, ഇപ്പോൾ ഇന്ന് ഈ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് ട്രേഡ് ചെയ്യുന്നത് 1364 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ റിട്ടേൺ, അതായത് 315 രൂപ സ്പെൻഡ് ചെയ്ത ഒരാൾ ഒരു എക്സാമ്പിൾ എടുക്കാം, 315 രൂപയ്ക്ക് എനിക്ക് ഏകദേശം ഒരു 100,000 രൂപയുടെ ഷെയർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ലിസ്റ്റിംഗ് ഡേയിൽ തന്നെ എൻ്റെ പൈസ 100,000 എന്നുള്ളത് 2,00,000 ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്കത് ഊഹിച്ചെടുക്കാം ഈ മാക്സിമം പ്രൈസ് ഏകദേശം 2000 വരെ എത്തിപ്പോൾ, അതായത് 315 രൂപ മുടക്കിയ ഒരു ഷെയർ 2000 രൂപ വരെ എത്തി. അപ്പോൾ 100,000 രൂപ ഹോൾഡ് ചെയ്യുന്ന ആളുടെ ആ ഒരു റവന്യൂ അല്ലെങ്കിൽ ആ റിട്ടേൺ എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. ഓക്കെ, സോ ചില കമ്പനീസിൻ്റെ ഐ പി ഒ എന്ന് പറഞ്ഞാണെങ്കിൽ വളരെ വലുതാണ്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഓക്കെ, സോ അതിൽ നിങ്ങൾക്ക് ലക്കി ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടുന്നു, ആ പ്രോപ്പറായിട്ട് ആ ഷെയർ മുകളിലേക്ക് പോകുന്നു. പിന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഷെയറാണ്, ഒരുവിധം എന്താ പറയുക ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ളൊരു സബ്സിഡറിയാണ് IRCTC. അതുപോലെ നല്ലൊരു ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള ഷെയറാണ്. സോ നമ്മൾ IPO അപ്ലൈ ചെയ്യുമ്പോൾ അതെല്ലാം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ DRHP ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ കമ്പനിയുടെ ബിസിനസ് എന്താണ്, എന്താണ് അവർ ചെയ്യുന്നത്, അതിൻ്റെ റിസ്ക് ഇൻവോൾവ്മെൻ്റ് എന്താണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ അത് വെച്ചിട്ട് വേണം നമുക്ക് ആക്ച്വലി ഇതിന് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ ലാസ്റ്റ് ഡേ, ഓക്കെ, അതായത് ഇപ്പോൾ ഈ സെപ്റ്റംബർ മന്തിൽ കഴിഞ്ഞ IPO ആയിരുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ് IPO. സോ ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു IT കമ്പനിയാണ്. ഓക്കെ, സോ അവർ ആക്ച്വലി 165 രൂപ തൊട്ട് 166 രൂപ വരെയാണ് അതിൻ്റെ IPO പ്രൈസ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ മാർക്കറ്റിൽ അത് ലിസ്റ്റ് ചെയ്തത് ഏകദേശം 111% മുകളിലാണ് ഫസ്റ്റ് ഡേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, 395 രൂപയ്ക്കാണ് അത് ലിസ്റ്റിംഗ് നടന്നത്. അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, ഫസ്റ്റ് ഡേ ക്ലോസ് ചെയ്തത് 371, ഏകദേശം 124% മുകളിലാണ് ഇതിൻ്റെ റിട്ടേൺ. ഓക്കെ, സോ ഇപ്പോൾ 90 ഷെയർ ആദ്യത്തെ ദിവസം വാങ്ങിച്ച ആൾക്ക് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ എത്ര രൂപ റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവുമെന്ന്. ഓക്കെ, ഒരു ലോട്ടുള്ള ആൾക്ക്, അതുപോലെ 200,000 അല്ലെങ്കിൽ 100,000 രൂപയ്ക്ക് അലോക്കേഷൻ കിട്ടിയ ഒരാളുടെ അന്നത്തെ ആ ഒരു ലിസ്റ്റിംഗ് ഡേയിൽ തന്നെ വളരെ വലിയൊരു റിട്ടേൺ ആണ് കിട്ടിയത്. ഓക്കെ, സോ ഇനി നമുക്ക് പറയാനുള്ളത് ഇനി വരാൻ പോകുന്ന ഒരു IPOനെ പറ്റിയിട്ടാണ്. അത് വേറൊരു കമ്പനിയുള്ള LIC. സോ LIC IPO ആണ് ശരിക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സും നോക്കിയിരിക്കുന്ന IPO. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഷെയർ മാർക്കറ്റിൽ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളാണ്, IPOനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാരാണ്. സോ എന്നാലും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വഴി നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു എന്താ പറയുക ഒരു IPO എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ LIC IPO ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഈ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു IPO ഒന്നാണ് LIC IPO. ഏറ്റവും വലിയ IPO ആയിരിക്കും, ഇതുവരെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ IPO ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ലിസ്റ്റിംഗ് കെയിനും ഇപ്പം നമ്മൾ കണ്ട ഈ 124% ആയിരിക്കില്ല, ഉറപ്പായിട്ടും അതിനും കൂടുതലായിരിക്കും. കാരണം അത്രയും ഡിമാൻഡുള്ള IPO ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ബിഡ്സ് ഉണ്ടായിരിക്കും, അതനുസരിച്ച് അവർക്ക് അലോക്കേഷനും ഷെയർസും കൂടുതലാണ്, പക്ഷേ ബിഡ് ഒരുപാടുണ്ടായിരിക്കും. സോ അതിൽ കിട്ടുന്നത് ആക്ച്വലി ഒരു ലോട്ടറി പോലെയാണ്, കാരണം അത് നറുക്കെടുത്തിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. നിങ്ങൾ ലക്കി ആണെങ്കിൽ LIC IPO അലോക്കേറ്റ് ആവും, അത് അലോക്കേറ്റ് ആയി കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഗെയിൻ, അതായത് ഇപ്പോൾ IRCTCയെക്കാളും ഹാപ്പിയസ്റ്റ് മൈൻഡിനേക്കാളും ഏറ്റവും വലിയ ഗെയിൻ ആയിരിക്കും LIC IPO ഉണ്ടാകുന്നത്. സോ LIC IPO എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഏപ്രിലിൽ ഫസ്റ്റായിട്ട് തന്നെ ഉണ്ടായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ IPOനെ പറ്റിയിട്ട് ഒന്നുകൂടി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇതൊരു ബേസിക് ഓവർവ്യൂ ആണ് IPOനെ പറ്റിയിട്ട്, എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് IPO പ്ലേസ് ആവുന്നത്, അതിൻ്റെ കുറച്ച് ടേംസ്, എങ്ങനെയൊരു ബിസിനസ് സൈക്കിൾ എന്താണ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ LIC IPO വരുമ്പോൾ എല്ലാവരും LIC IPOക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ അതിൽ നിങ്ങൾ ലക്കി ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഫിനാൻഷ്യൽ സെക്ടറിലെയും അതുപോലെ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.